ക്രിസ്പി ആയിക്കോട്ടെ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുഞ്ഞോൾസ് കിച്ചൺ ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലും അതേ ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു മെഷീൻ വെച്ചിട്ടാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനൊരു 650 രൂപയൊക്കെ ഉണ്ട്. ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതില്ലാതെ എല്ലാവരുടെ കയ്യിലും ഇത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ആ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകുന്ന സ്റ്റെപ്പിലോട്ട് പോവാം. ഞാൻ ഉരുളക്കിഴങ്ങ് വെള്ളം ഒഴിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ എല്ലാവരും നോക്കണം, അങ്ങനെ വാടാത്ത പോലത്തെ നല്ല ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കുക. വാടിയതാവുമ്പോൾ ഇങ്ങനെ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് അത്ര ക്ലിയർ ആവില്ല. ഇതിങ്ങനെ തൊട്ടു നോക്കുമ്പോൾ നല്ല ഉറപ്പുള്ള ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കണം. ഞാനത് വീട്ടിൽ ഇടുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം. നമുക്ക് ഇതിലുള്ള ചളിയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ ഉരുളക്കിഴങ്ങും കഴുകിയിട്ട് അതിന്റെ ചളിയെല്ലാം കളഞ്ഞ് ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങിന്റെ തൊലി ഇതുപോലെയുള്ളൊരു പീലർ വെച്ചിട്ടാണ് ഞാൻ തൊലി കളയുന്നത്. ഇനി ഇതില്ല എങ്കിൽ കത്തി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ നമുക്ക് നല്ല പോലെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കംപ്ലീറ്റ് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ്. അത് നിങ്ങൾ തൊലി കളഞ്ഞതിന് ശേഷം വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ ആകെ മാറിയിട്ട് ഒരു കറുപ്പ് നിറമായിട്ട് മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉരുളക്കിഴങ്ങ് ഈ മെഷീനിൽ കട്ട് ചെയ്യാൻ വേണ്ടി പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ വെക്കുകയാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ആദ്യം അതിൻ്റെ സൈഡൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഈ മെഷീനിലോട്ട് വെക്കാം. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. ഇനി ഞാൻ അടുത്ത ഉരുളക്കിഴങ്ങ എടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്, നാല് ഭാഗം.
ശേഷം ഇതിൽ വെക്കുക. എന്താ ചാട്ടല്ലേ? ഇപ്പൊ ഞാന് ഈ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഈ മെഷീനിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ മെഷീൻ കട്ടിങ്. നമ്മൾ വാങ്ങുന്ന അതേ കട്ടിങ് ആണിത്. ഞാനിത് ഐസ് ക്യൂബ് ഐസ് വെള്ളത്തിലാണ് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഇനിയൊരു 20 മിനിറ്റ് ഇതിലിങ്ങനെ ഇട്ട് വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൽ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഇതിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെക്കുക. ഞാൻ കത്തിയോണ്ട് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മെഷീൻ കട്ടി. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് പോട്ടെ. നന്നായിട്ട് ഇതിലെ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് പോണം. എന്താ എങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് മെഷീനില്ലാതെ നോർമലായിട്ട് കത്തിയോണ്ട് എങ്ങനെ കട്ട് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഈ 4 സൈഡും ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു ഷേപ്പ് കിട്ടാനാണ്. ശേഷം ഇതിങ്ങനെ ഓരോ ഇഞ്ച് ഇങ്ങനെ വീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മെഷീനില്ലാതെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കത്തിയുണ്ടും കട്ട് ചെയ്തെടുക്കാം. വാടിയ ഉരുളക്കിഴങ്ങും വാടാത്ത ഉരുളക്കിഴങ്ങും എങ്ങനെ ഉണ്ടാവുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വാടിയ ഉരുളക്കിഴങ്ങ്. അത് നമ്മളിത് അങ്ങനെ പിടിക്കുമ്പോൾ ആകെ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഉണ്ട്. ഇതാണ് വാടാത്ത ഉരുളക്കിഴങ്ങ്. അത് നമ്മൾ എത്ര അമർത്തിയാലും നല്ല ഉറപ്പായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതാണ് വാടിയ ഉരുളക്കിഴങ്ങ്. ഇത് നല്ല ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എടുക്കണം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും. ഞാൻ തണുത്ത വെള്ളത്തിൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് കുറച്ച് ലേറ്റ് ചൂടാക്കിയിട്ടൊന്ന് എടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇതാ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളം നിങ്ങൾ ചൂടാക്കുമ്പോൾ അത് ഓവർ ചൂടാവണ്ട, ലേറ്റ് ചൂടായാൽ മതി. ഓവർ ചൂടായാൽ ഈ ഉരുളക്കിഴങ്ങ് ആകെ വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം ലേറ്റ് ചൂടായി വന്നിട്ടുണ്ട്. കൈ ഇങ്ങനെ ഇടുമ്പോൾ ചെറിയൊരു ചൂട്, ഓവറായിട്ട് ചൂടാവണ്ട. ഇനി ഞാൻ ഈ കട്ട് ചെയ്ത ഫ്രഞ്ച് ഫ്രൈസിനെ അതിലേക്ക് ഇടുകയാണ്. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം, കാരണം ഇതിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇടണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വല്ലാണ്ട് ഇങ്ങനെ അമർത്തിയിട്ടാക്കരുത്. അപ്പോൾ ഇത് ആകെ ഉടഞ്ഞു പോവും. വെള്ളത്തിൽ നിങ്ങൾ ഉപ്പിടുമ്പോൾ നമ്മൾ കറിയിലൊക്കെ ഇടണ പോലെ നോക്കിയിട്ടിടണം. കുറച്ച് മുന്തിയിട്ട് തന്നെ നിൽക്കണം ഉപ്പിൻ്റെ അംശം. അപ്പോഴാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൽ ഉപ്പിൻ്റെ അംശം നന്നായി ഉണ്ടാവുള്ളൂ. ഈ ചൂട് നമ്മൾ കൈയിടുമ്പോൾ ഇങ്ങനെ
ചെറിയൊരു ചൂട്, വല്ലാണ്ട് ഓവർ ചൂടാവരുത്. അപ്പൊ ഈ ഉരുളക്കി എങ്ങനെ കുഴഞ്ഞു പോവും, അത് പ്രത്യേകം നോക്കണം. ഇനി ഞാൻ ഈ ഉരുളക്കി എങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ നിന്നും കോരി എടുക്കുകയാണ്. അധികം ചൂടൊന്നും ഇല്ലല്ലേ? ഇല്ലല്ല. ഇപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ആ ചൂടുവെള്ളത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു കോട്ടന്റെ തോർത്തിൽ ഇട്ടിട്ട് അതിന്റെ വെള്ളമൊക്കെ തുടച്ചെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതിത്തെ വെള്ളം നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം. അധികം ഇങ്ങനെ പ്രസ് ചെയ്യരുത്, ഇതിങ്ങനെ മെല്ലെ ഇതിത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പൊ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പൊ ഞാനിതിലെ വെള്ളം തുടച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങിന്റെ എല്ലാം വെള്ളം കംപ്ലീറ്റ് തുടച്ചിട്ട് എടുക്കും. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ഉരുളക്കിഴങ്ങും ഇങ്ങനെ തോർത്ത് മുണ്ടിൽ ഇതാക്കിയിട്ട് അതിന്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഇതാ ഈ മൂന്ന് പ്ലേറ്റിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് ഒന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കും. അധികം പൊരിച്ചെടുക്കൂല, ഒരു ചെറിയ ചൂടിൽ ഒന്നുണ്ട് ചൂടാക്കിയിട്ട് ഒന്ന് എടുക്കും. അതിന് ശേഷം ആ സ്റ്റെപ്പ് ഞാൻ കാണാം. ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ചട്ടിയിലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ നേരത്തെ കട്ടി ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടുകയാണ്. നല്ല തീര് കൂട്ടിട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുള്ളൂ, ഓവറായിട്ട് എണ്ണയിൽ കടന്നിട്ട് വേവണ്ട. എണ്ണയില് ചെറുതായിട്ട് ഒന്നുണ്ട് ചൂടായാൽ മതി, ഓവറായിട്ട് എണ്ണയിൽ കടന്ന് വേവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതി. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് എല്ലാം ഇതേപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാന് ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ആവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതാണ് അതിന്റെ പരുവം.
ഞാനിതിലെ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിപ്പോ ൂട്ടിക്കോ, കളയാണ്ട് മെല്ലെ മെല്ലെ കൂട്ടിക്കോ. സ്ലോലി സ്ലോലി സ്ലോ സ്ലോ സ്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഈ തോർത്ത് മുണ്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലെ എണ്ണ ഫുള്ളായിട്ട് തുടച്ചിട്ട് എടുക്കുകയാണ്. തുടച്ചെടുക്കുമ്പോ അധികം ഇങ്ങനെ പ്രസ് ചെയ്യാതെ നോക്കണം. ഇതിലെ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് പോകണം. അതുപോലെ ഇതിന്റെ ചൂട് നന്നായിട്ട് ആറണം. അത് പ്രത്യേകം നോക്കുക, ഈ ചൂട് നന്നായിട്ട് ആറണം. പോകാതെ ഇത് നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോകണം. ഇനി ഞാൻ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കൊട്ടുകയാണ്. ഇത് എണ്ണ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. ഇത് ഞങ്ങളുടെ ബ്രാൻഡ് തന്നെയാണ്, ഷെറില്ല റൈസ് പൗഡർ ആണ്. ഇതന്നെ നിങ്ങൾ വാങ്ങുക. നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടിയുടെ അളവ് നിങ്ങൾ എടുക്കണ ഉരുളക്കിഴങ്ങിന് അനുസരിച്ചായിരിക്കും. ഇതാണ് അതിന്റെ പരുവം. ഇപ്പൊ ഞാന് കംപ്ലീറ്റ് ആയിട്ട് അരിപ്പൊടി ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താന്ന് ചെയ്യുന്നത് വെച്ചാല്, ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഫ്രീസറിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം വേണമെങ്കിലും വെക്കാം. നമ്മൾ എത്രത്തോളം കൂടുതൽ സമയം വെക്കണോ അത്രയും നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. അപ്പൊ ഞാനിതൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഞാനൊരു ബോക്സിൽ ആക്കിയിട്ടാണ് ഇത് ഫ്രീസറിലേക്ക് വെക്കുന്നത്. ഇതാണ് അതിൻ്റെ പരുവം. നമ്മൾ വെള്ളത്തിൽ ചൂടാക്കിയിട്ട് നിങ്ങൾ എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം വേഗം തന്നെ എണ്ണയിലിട്ടിട്ട് ചൂടാക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. അതേപോലെ തന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലെ എണ്ണ കംപ്ലീറ്റ് തുടച്ച് ചൂടും ആറിയിട്ട് മാത്രമേ ഫ്രീസറിലേക്ക് വെക്കാവൂ. അപ്പോൾ ആ ബോക്സിലാക്കുമ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം ആറണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ആവി ഇറങ്ങിയിട്ട് കളർ ചേഞ്ച് ആയി പോവും. അത് പ്രത്യേകം നോക്കാം. ഇപ്പൊ ഈ ഉരുളക്കിഴങ്ങിന്റെ ചൂടെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഞാനിതൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പൊ ഞാനിത് ഇതൊരു 3-4 ബോക്സിലായിട്ടാണ് വെക്കുന്നത്.
മൂടിയിട്ട് നല്ല ടൈറ്റായിട്ട് ഫ്രീസറിൽ 3 മണിക്കൂർ വെക്കുകയാണ്. ഞാനത് ഇപ്പോൾ 4 ബോക്സിലായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. ഇനി ഞാനത് ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ബോക്സിലാക്കി വെക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഈ എച്ചം കവറിൽ ഇട്ട് വെക്കരുത്. എച്ചം കവറിൽ ഞങ്ങൾ ഇട്ട് നോക്കിയപ്പോൾ അതിൻ്റെ കളർ ആകെ ചേഞ്ചായിട്ട് വന്നിരുന്നു. അതേപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഫ്രീസറിലോട്ട് വെക്കാവൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചട്ടി നന്നായി ചൂടായതിനു ശേഷം നിങ്ങൾ മാത്രമേ ഇതിലേക്ക് ഇടാവൂ. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് നിങ്ങളിങ്ങനെ മുകളിലോട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ എണ്ണയിലോട്ട് ഇടണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആവുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ കൂടുതൽ വയ്ക്കുക. എത്ര നമ്മൾ വയ്ക്കുന്നു അത്രയും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഫ്രീസറിൽ നിങ്ങളൊരു ഞാനൊരു 3 മണിക്കൂറാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു 6 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും കൂടി ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് പിന്നെയും എണ്ണയിലേക്ക് തന്നെ ഇടണം. അപ്പോഴാണിത് നല്ല ക്രിസ്പിനെസ് ആവുകയുള്ളൂ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയാലിത് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പാറി നിൽക്കും. നന്നായിട്ട് വേവണം. ഇപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് എണ്ണയിൽ നിന്നും എടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് എണ്ണയെ കടന്നിട്ട് വേവണം. നന്നായി മുരിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി. ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പാറി കിടക്കും. Thank you.
നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് തന്നെ അറിയാം, അതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒന്നും കടിച്ചത് നമ്മൾ വാങ്ങുന്ന അതേപോലെ തന്നെ ആയിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ. എന്നാലേ ഞാൻ ഇൻഷാല്ലാ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്ന് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. കുഞ്ഞോൾത്താത്ത ഉണ്ടാക്കിയതാണ്, ഇതിൻ്റെ ക്രിസ്പിനെസ് കാണിച്ചു തരാം. കടയിൽ നിന്ന് വാങ്ങണ അങ്ങനത്തെ അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ്.